ഏപ്രിൽ 22 വിശുദ്ധ അഗാപ്പീത്തോസ് ഒന്നാമൻ മാർപ്പാപ്പ. AD 535-536 സഭയെ നയിച്ച വിശുദ്ധനായ മാർപ്പാപ്പയാണ് വിശുദ്ധ അഗാപ്പീത്തോസ്. AD 490 ഗോർദിയാനോസ് എന്ന റോമൻ പുരോഹിതന്റെ മകനായാണ് അഗാപ്പീത്തോസ് ജനിച്ചത്. മുൻമാർപ്പാപ്പമാരായിരുന്ന ഫെലിക്സ് മൂന്നാമൻ്റെയും ഗ്രിഗറി ഒന്നാമൻ്റെയും ബന്ധുവായിരുന്നു അദ്ദേഹം എന്ന് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യം ഡീക്കനായും പിന്നീട് ആർച്ച് ഡീക്കനായും അദ്ദേഹം റോമൻ സഭയിൽ സേവനം ചെയ്തു. അഗാപ്പീത്തോസ് ആർച്ച് ഡീക്കനായിരിക്കെ ജോൺ 2 മാർപ്പാപ്പയുടെ കാലശേഷം അക്കാലത്ത് സഭയിലുണ്ടായിരുന്ന പാരമ്പര്യമനുസരിച്ച് അടുത്ത മാർപ്പാപ്പയായി AD 535 May 13 തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു വർഷത്തിൽ താഴെ മാത്രമേ അദ്ദേഹത്തിന് മാർപ്പാപ്പ എന്ന നിലയിൽ സേവനം ചെയ്യാൻ കഴിഞ്ഞുള്ളൂവെങ്കിലും ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിശ്ചയദാർഢ്യത്തോടും ധീരതയോടും കൂടെ അദ്ദേഹം സഭയെ നയിച്ചു. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടൻ തന്നെ അഗാപ്പീത്തോസ് മാർപ്പാപ്പമാർക്ക് തങ്ങളുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ അധികാരം നൽകുന്ന ബോണിഫസ് 2 മാർപ്പാപ്പയുടെ കാലത്തെ തീരുമാനങ്ങൾ റദ്ദു ചെയ്യുകയും ആ രേഖകൾ നശിപ്പിച്ചു കളയുകയും ചെയ്തു. വടക്കനാഫ്രിക്കയിലും പൗരസ്ത്യ ദേശങ്ങളിലും ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന ആര്യൻ പാഷണ്ഡതയ്ക്കെതിരെ അഗാപ്പീത്തോസ് മാർപ്പാപ്പ ശക്തമായ നടപടികളെടുത്തു. അക്കാലത്ത് ബൈസന്റൈൻ രാജാവായിരുന്ന ജസ്റ്റീനിയാൻ 1 ജനറലായിരുന്ന ബെലിസാറിയോസ് ഇറ്റലിയെ ആക്രമിച്ച് പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നുവെന്ന വാർത്തയറിഞ്ഞ ഓസ്ത്രോഗോത്സിലെ തിയോദാഹാദ് രാജാവ് സന്ധി സംഭാഷണത്തിന് മാർപ്പാപ്പയുടെ സഹായം അഭ്യർത്ഥിച്ചു. 536 February അഗാപ്പീത്തോസ് മാർപ്പാപ്പയും 5 മെത്രാന്മാരും സമാധാനത്തിനും സന്ധി സംഭാഷണത്തിനുമായി കോൺസ്റ്റാന്റിനോപ്പിളിലെത്തി. മാർപ്പാപ്പയ്ക്ക് അവിടെ വലിയ സ്വീകരണം ലഭിച്ചെങ്കിലും പട്ടാളത്തെ തിരിച്ചു വിളിക്കാൻ സാധിക്കാത്ത വിധം അവർ മുന്നേറിയിരുന്നു. അതിനാൽ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ചക്രവർത്തി മാർപ്പാപ്പയെ അറിയിച്ചു. രാഷ്ട്രീയപരമായ അവിടുത്തെ കാര്യങ്ങളിൽ കൂടുതലൊന്നും ചെയ്യാനില്ലെന്ന് കണ്ട മാർപ്പാപ്പ അവിടുത്തെ സഭാകാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചു. ഈ സമയത്താണ് അവിടുത്തെ പുരോഹിതർ സംഘം ചേർന്ന് ബൈസന്റൈൻ പാത്രിയാർക്കീസായിരുന്ന അന്തിമോസിനെതിരെ മാർപ്പാപ്പയുടെ അടുക്കൽ പരാതിപ്പെടുന്നത്. തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരുന്ന മറ്റൊരു രൂപത ഉപേക്ഷിച്ച് അന്യായമായാണ് അന്തിമോസ് അവിടെ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നതെന്നും വിശ്വാസകാര്യങ്ങളിൽ അനേകർക്ക് ഉതപ്പ് നൽകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെന്നും അവരിൽ നിന്ന് മാർപ്പാപ്പ മനസ്സിലാക്കി. സത്യവിശ്വാസം രേഖാമൂലം പ്രഖ്യാപിക്കാനും തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന രൂപതയിലേക്ക് തിരികെ പോകാനും അന്തിമോസിനോട് മാർപ്പാപ്പ കൽപ്പിച്ചു. ഈ കൽപ്പന നിരാകരിച്ച അയാളെ മാർപ്പാപ്പ സ്ഥാനഭ്രഷ്ടനാക്കുകയും തൽസ്ഥാനത്ത് ഏവർക്കും സുസംബന്ധനായിരുന്ന മെന്നാസിനെ പാത്രിയാർക്കീസായി അവരോധിക്കുകയും ചെയ്തു. ഈ സംഭവവികാസങ്ങളിൽ അസ്വസ്ഥനായ ജസ്റ്റീനിയാൻ ചക്രവർത്തി തന്റെ എതിർപ്പറിയിക്കുകയും മാർപ്പാപ്പയെ അവിടെ നിന്ന് നാടുകടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ചക്രവർത്തിയുടെ ഭീഷണിയോട് മാർപ്പാപ്പ ഇപ്രകാരം പ്രതിവചിച്ചു: വളരെയധികം ആഹ്ലാദത്തോടെ ഏറ്റവും മഹാനായ ക്രിസ്തീയ ചക്രവർത്തിയെ കാണാൻ വന്ന എനിക്ക് ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഡയോക്ലീഷനെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഭീഷണികൾ എന്നെ ഭയപ്പെടുത്തുന്നില്ല. പുതിയ പാത്രിയാർക്കീസായ മെന്നാസിൻ്റെ മെത്രാഭിഷേകം മാർപ്പാപ്പ തന്നെയാണ് നടത്തിയത്. സഭയുടെ അതുവരെയുള്ള ചരിത്രത്തിൽ അത് ആദ്യ സംഭവമായിരുന്നു. മാർപ്പാപ്പയോടുള്ള തൻ്റെ പ്രതികരണത്തിലുള്ള പശ്ചാത്താപത്തോടെ ചക്രവർത്തി തൻ്റെ സത്യവിശ്വാസം രേഖാമൂലം പരസ്യമായി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണതയെ മാർപ്പാപ്പ അഭിനന്ദിച്ചു. കോൺസ്റ്റാന്റിനോപ്പിളിലായിരിക്കവേ രോഗബാധിതനായ അഗാപ്പീത്തോസ് മാർപ്പാപ്പ അവിടെ വെച്ച് 536 April 22 ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം റോമിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളോടൊപ്പം വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ സംസ്കരിച്ചു. സ്വർഗനിവാസികൾ സകലരു